നിങ്ങളിപ്പോ കേൾക്കുന്ന ഇത്രയും സെക്യൂർ ആണ്, ഇത്രയും അൺഹാക്കബിൾ ആണ് എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ ശരിക്കും ഹാക്കബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ശരിക്കും ബ്ലോക്ക് ചെയിൻ ഹാക്കബിൾ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിന്റെ സെക്യൂരിറ്റി എത്രത്തോളം ഉണ്ട്, മൂന്നാമത്തെ കാര്യമായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ബ്ലോക്ക് ചെയിൻ ഹാക്കബിൾ ആണ് എന്ന് പറയാനുള്ള കാരണം കൂടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ വെൽക്കം ബാക്ക് ടു എജെ ക്രിപ്റ്റോ. അപ്പൊ ആദ്യം തന്നെ പറയട്ടെ, ഇത് പുതിയൊരു ക്രിപ്റ്റോ കറൻസി എഡ്യൂക്കേഷണൽ ചാനലാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്രിപ്റ്റോ കറൻസിനെ പറ്റിയിട്ടും ബ്ലോക്ക് ചെയിനെ പറ്റിയിട്ടൊക്കെ അല്ല കൂടുതലായിട്ടുള്ള ഡീപ്പ് ഇൻഫോർമേഷൻ ഒക്കെ കിട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ കിട്ടിയ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഒന്ന് കൺസിഡർ ചെയ്തേക്കാ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസി വർക്ക് ആവുന്നത് എന്നുള്ളതിന് പിന്നിൽ ആദ്യം നമ്മൾ ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് മനസ്സിലാക്കണം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, വളരെ സിമ്പിളാണ് ബാങ്ക് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം എന്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് എന്റെ സുഹൃത്തിന്റെ അക്കൗണ്ടിലോട്ട് ഞാനൊരു 1000 രൂപ അയക്കാന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഈ ഒരു 1000 രൂപ ഞാൻ എന്റെ ബാങ്കിൽ നിന്ന് എന്റെ സുഹൃത്തിന്റെ ബാങ്കിലോട്ട് ഞാൻ അയച്ചു കഴിഞ്ഞാൽ ഈ 1000 രൂപ എന്റെ നിന്ന് ഡെബിറ്റ് ആയി എന്നും ഈ 1000 രൂപ എന്റെ സുഹൃത്തിന് ക്രെഡിറ്റ് ആയി എന്നും വെരിഫൈ ചെയ്യുന്നത് നടുത്ത് നിൽക്കുന്ന ബാങ്കാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെ വെരിഫൈ ചെയ്യുന്ന ഈ ഒരു നടുക്ക് നിൽക്കുന്ന ഈ ഒരൊറ്റ അതോറിറ്റിയാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് സ്കിൽഫുൾ ആയിട്ടുള്ള ഹാക്കേഴ്സ് ഉണ്ട്. അവർക്ക് ഈ ഒരൊറ്റ ബാങ്ക് സെർവറിനെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ട്രാൻസാക്ഷൻസിൽ ഫ്രോഡുകൾ കാണിക്കാൻ പറ്റും, ടാമ്പർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരുപാട് ഫ്രോഡ് പരിപാടി അവർക്കിത് സിമ്പിളായിട്ട് ഈ ഒരൊറ്റ ബാങ്ക് സെർവർ ഹാക്ക് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അവിടെയാണ് നമ്മുടെ ബ്ലോക്ക് ചെയിൻ കളിയിലോട്ട് എത്തുന്നത്. അപ്പൊ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ശരിക്കും ഈ അടുത്ത് വന്നിട്ടുള്ള സംഭവമൊന്നുമല്ല. 1991 തൊട്ടിട്ട് തന്നെ ബ്ലോക്ക് ചെയിനെ പറ്റിയിട്ടുള്ള ചർച്ചകളും സംസാരങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പം 2009 ആദ്യമായിട്ട് ഒരു ക്രിപ്റ്റോ കറൻസി നിലവിൽ വരുന്നത്. അതാണ് നമ്മളിപ്പോ ഫേമസ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്ന ബിറ്റ്കോയിൻ. ഓക്കെ, അപ്പം ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വെച്ച് യൂസ് ചെയ്യുന്ന വർക്കാവുന്ന ഒരു കറൻസിയാണ് ഈ ഒരു ബിറ്റ്കോയിൻ. ക്രിപ്റ്റോ കറൻസി ആദ്യമായിട്ട് വന്നിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയാണ് നമ്മുടെ ബിറ്റ്കോയിൻ. അപ്പം ഈ ഒരു ട്രാൻസാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? അപ്പൊ അതാണ് പറഞ്ഞിരുന്നത്. ഇപ്പം ഞാനിപ്പോ എന്റെ കയ്യിലുള്ള വാലറ്റിൽ നിന്ന് 1000 രൂപ വെറുത്തായിട്ടുള്ള ബിറ്റ്കോയിൻ എന്റെ ഫ്രണ്ടിന്റെ വാലറ്റിലോട്ട് 1000 രൂപ വെറുത്തായിട്ടുള്ള ബിറ്റ്കോയിൻ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വാലറ്റിലോട്ട് അയക്കാന്ന് വിചാരിച്ചോളൂ. അത് അയക്കുമ്പോൾ ഈ ഒരു സംഭവം വെരിഫൈ ചെയ്യുന്നത് ഒരൊറ്റ ആളല്ല, ഒരൊറ്റ അതോറിറ്റി അല്ല. നമ്മൾ നേരത്തെ കണ്ട പോലെ ബാങ്ക് പോലെ ഒരു സെൻട്രൽ അതോറിറ്റി അല്ല എന്റെ നിന്ന് ഈ ഒരു ബിറ്റ്കോയിൻ 1000 രൂപ വെറുത്തായിട്ടുള്ള ബിറ്റ്കോയിൻ പോയി എന്നും അതിന്റെ സുഹൃത്തിനും കിട്ടി എന്നും വെരിഫൈ ചെയ്യുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് നോഡുകളുണ്ട്, നോഡ് എന്നാണ് നമ്മൾ അതിനെ പറയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ലക്ഷക്കണക്കിന് ആൾക്കാര് നമ്മുടെ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യും. ഞാനിപ്പോ എന്റെ അക്കൗണ്ടിൽ നിന്ന് എന്റെ സുഹൃത്തിന് ഒരു ട്രാൻസാക്ഷൻ അയച്ചു കഴിഞ്ഞാൽ എത്ര രൂപയുടെ ആയിക്കോട്ടെ അത് അയച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാര് അത് വെരിഫൈ ചെയ്യും. ലോകത്തിന്റെ ചുറ്റുമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അത് വെരിഫൈ ചെയ്യുക. അപ്പൊ ഒറ്റ ഒരാളല്ല അത് വെരിഫൈ ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അത് അൺഹാക്കബിൾ എന്ന്. കാരണം ഇപ്പം ഒരു 100,000 പേരാണ് നമ്മുടെ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യുന്നത് എങ്കിൽ അതിൽ മിനിമം ഒരു 51,000 ആൾക്കാരെങ്കിലും ആ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, വാലിഡ് ആണ് എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരും ഈ ഒരു ട്രാൻസാക്ഷൻ ഇൻവാലിഡ് ആണ് എന്നാണ് പറയുന്നതെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ നടക്കില്ല. അങ്ങനെയാണ് ഈ ഒരു സംഭവം വർക്ക് ആവുന്നത്. അപ്പൊ ഒരു ഹാക്കറിന് ഈ ഒരു സംഭവത്തിൽ ഹാക്ക് ചെയ്ത് കയറി എന്തെങ്കിലും ഫ്രോഡുലന്റ് പരിപാടി നടത്തണമെങ്കിൽ ഈ ലക്ഷക്കണക്കിലുള്ള ആൾക്കാരുടെ 100,000 ആൾക്കാരാണ് നിങ്ങൾ വിചാരിച്ചോളൂ. ഈ 100,000 ആൾക്കാർ വെരിഫൈ ചെയ്യുന്ന ആൾക്കാരിലേല് 51,000 ആൾക്കാരുടെ സിസ്റ്റംസും ഹാക്ക് ചെയ്യണം. മിനിമം 51,000 ആൾക്കാരുടെ സിസ്റ്റം ഹാക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു ട്രാൻസാക്ഷൻ അവർക്ക് ഹാക്ക് ചെയ്യാനോ ടാമ്പർ ചെയ്യാനോ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ബ്ലോക്ക് ചെയിൻ ഹാക്കബിൾ ആണെന്ന് പറയുന്നത്. ഇനി ബ്ലോക്ക് ചെയിന്റെ നമ്മള് ബ്ലോക്ക് ചെയിൻ ഈ ഒരു ടേമിൽ എന്താണ് സംഭവം വരുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യുന്നതിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഈ ഒരു ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്ത് കഴിയുമ്പം ഓരോ ട്രാൻസാക്ഷനും നടക്കുന്നതിന്റെ റെക്കോർഡ് ഒരു ബ്ലോക്കിലോട്ട് ആഡ് ചെയ്യപ്പെടും. ഇപ്പൊ ഞാനിപ്പോ എന്റെ ഫ്രണ്ടിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1000 രൂപയുടെ ബിറ്റ്കോയിൻ എന്റെ എന്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ 1000 രൂപ ഞാൻ അയച്ചതിന്റെ ഒരു ഹാഷ് ക്രിയേറ്റ് ആവും. അത് SHA-256 എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി വെച്ചിട്ടാണ് ബിറ്റ്കോയിനിൽ ഹാഷ് ക്രിയേറ്റ് ആവുന്നത്. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ള ഈ ഒരു ഹാഷ് ക്രിയേറ്റ് ആയിട്ട് അതൊരു ബ്ലോക്കിലോട്ട് ആഡ് ആവും. ഒരു ബ്ലോക്ക്
ഒരു കട്ട ഒരു കാർട്ടൺ പെട്ടി എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ആ ഒരു കാർട്ടൺ പെട്ടിയിലോട്ട് ഇങ്ങനെ ഓരോ ആൾക്കാരും നടത്തുന്ന ട്രാൻസാക്ഷൻസും അതിന്റെ ട്രാൻസാക്ഷന്റെ ഓരോ ഹാഷ് ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും. ഹാഷ് എന്ന് പറയുമ്പോൾ നടത്തിയ ഒരു ട്രാൻസാക്ഷന്റെ ഒരു കോഡ് രൂപത്തിലുള്ള ഒരു ട്രാൻസാക്ഷൻ ഐ ഡി പോലത്തെ ഒരു 40 അക്കൊക്കെ വരുന്ന വലിയൊരു കോഡ് പോലത്തെ സംഭവമാണ്. ഇതാ ഇപ്പൊ ഞാൻ മേലട്ട പോലത്തെ അതേ കണക്കുണ്ടാവും കാണാം. അപ്പം ഈ ഒരു ഹാഷ് അതിലോട്ട് ആഡ് ആകുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ഹാഷുകൾ ആഡ് ആയി തീരുമ്പോൾ ആ ഒരു ബ്ലോക്കിലത്തെ സ്ഥലം തീരും. അപ്പൊ ആ ഒരു ബ്ലോക്ക് നേരെ ചെയിൻ ആയിട്ട് കണക്ട് ചെയ്തത് അടുത്തൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അടുത്ത തൊട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് ഈ ഒരു അടുത്ത പുതിയൊരു ബ്ലോക്കില് അവര് ആഡ് ചെയ്യും. അങ്ങനെയാണ് ആഡായി പോകുന്നത് ഓരോ നടക്കുന്ന ട്രാൻസാക്ഷൻസ്. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. ഒരു വട്ടം ഈ ഒരു ട്രാൻസാക്ഷൻ ഇതിൽ ആഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഹാക്ക് ചെയ്തിട്ട് അത് ടാമ്പർ ചെയ്യുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു ബ്ലോക്കും എല്ലാ ബ്ലോക്സും തന്നെ എല്ലാ ബ്ലോക്സും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ ഇത് ഇന്റർ കണക്റ്റഡ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് രണ്ടാമത്തെ ബ്ലോക്കായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബ്ലോക്കിനൊരു ഹാഷ് ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ ബ്ലോക്കിനൊരു ഹാഷ് ഉണ്ടാവും. ആ ഒരു ഹാഷ് എന്ന് പറഞ്ഞ ഒരു യുണീക്ക് കോഡ് പോലെയാണ്. ആ ഹാഷും പുതിയത് വരുന്ന ബോക്സിന്റെ ഹാഷും കൂടിയിട്ട് ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മള് ഒരു മൂന്ന് ബ്ലോക്ക് ചെയിൻ ഒരു മൂന്ന് ബ്ലോക്ക് ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. ഈ മൂന്ന് ബ്ലോക്കിൽ നമ്മൾ നടുക്കത്തെ ബ്ലോക്ക് ഞാൻ ടാമ്പർ ചെയ്തു എന്ന് വിചാരിച്ചോളൂ. ഞാൻ നടുക്കത്തെ ബ്ലോക്കിൽ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഹാക്ക് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് മാറ്റുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ എന്റെ ട്രാൻസാക്ഷൻ ഹാഷ് മാറും. അതിലത്തെ ഞാൻ ട്രാൻസാക്ഷനിൽ എന്ത് ചെറിയ വ്യത്യാസം ഹാക്ക് ചെയ്തിട്ട് മാറ്റാൻ നോക്കിക്കഴിഞ്ഞാലും അതിലത്തെ ഇപ്പം ഞാൻ 1000 രൂപയുടെ ബിറ്റ്കോയിൻ അയച്ചു എന്നുള്ളതിൽ 1001 രൂപയുടെ ബിറ്റ്കോയിൻ എന്തെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ അടക്കം അതിന്റെ ഫുൾ ട്രാൻസാക്ഷൻ ഹാഷ് തന്നെ മാറും. ആ ഹാഷ് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്കിന്റെ കംപ്ലീറ്റ് ഹാഷ് മാറും. ഈ കംപ്ലീറ്റ് ബ്ലോക്കിന്റെ ഹാഷ് മാറിക്കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ട് പിന്നിൽ വരുന്ന ബ്ലോക്കിന്റെ ഹാഷ് മാറും. പിന്നെ ഈ ഒരു ബ്ലോക്കിന്റെ രണ്ടാമത്തെ ബ്ലോക്കാണ് നമ്മളിപ്പോ ടാമ്പർ ചെയ്ത്, ഈ ബ്ലോക്കിന്റെ പിന്നിലോട്ട് വരുന്ന എല്ലാ കണക്റ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ബ്ലോക്കുകളുടെയും ഡാറ്റ ഇൻവാലിഡ് ആയിട്ട് മാറും. അപ്പൊ ഒരാൾക്ക് ഇത് ഹാക്ക് ചെയ്തിട്ട് അതിൽ ഒരു ഡീറ്റെയിൽസ് മാറ്റണമെങ്കിൽ ആൾ എന്ത് ചെയ്യണം? ഈ ഒരു ബ്ലോക്ക് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലോക്കിന്റെ ഒരു ട്രാൻസാക്ഷൻ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഹാഷ് മാറും. അപ്പൊ ഈ ഹാഷ് എല്ലാം റീകാൽക്കുലേറ്റ് ചെയ്തിട്ട് അടുത്ത ബ്ലോക്കിന്റെ ഹാഷ് എല്ലാം റീകാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ വരുന്ന എല്ലാ ബ്ലോക്കുകളുടെയും ഹാഷ് റീകാൽക്കുലേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ അത് പിന്നെ വർക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് റെഡി ആവില്ല. അപ്പോ അങ്ങനെ അത് ഒരിക്കലും ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഇത്രയും ബ്ലോക്കുകളുടെ ഹാഷുകളെല്ലാം ഒരുമിച്ച് ഇങ്ങനെ മാറ്റി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത് അൺഹാക്കബിൾ ആണ് എന്ന് പറയുന്നത്. അപ്പൊ ഡാറ്റാസ് ഇങ്ങനെ സ്റ്റോർ ആയി കഴിഞ്ഞാൽ സ്റ്റോർ ആയതാണ്. അതിൽ എന്തെങ്കിലും ടാമ്പർ ആയിട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഫുൾ കാര്യങ്ങൾ ഒരു ബ്ലോക്കത്തെ മാറും. ഒരു ബ്ലോക്കത്തെ മാറിക്കഴിഞ്ഞാൽ എല്ലാം അതിന്റെ പിന്നിൽ വരുന്ന എല്ലാ ബ്ലോക്കത്തെ കാര്യങ്ങളും മാറും. അപ്പൊ ഇതെല്ലാം റീകാൽക്കുലേറ്റ് ചെയ്തിട്ട് വെച്ചാൽ മാത്രമേ ആ ഹാക്കിങ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വൽ ഹാക്കറിനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കോ ഇത്രയും സെക്യൂർ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ഹാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് അതിന്റെ മെയിൻ റീസൺ. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു രീതിക്കാണ് ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസികളൊക്കെ വർക്ക് ആവുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞു ബ്ലോക്ക് ചെയിൻ ശരിക്കും ഹാക്കബിൾ ആണ് എന്നുള്ളത്. അപ്പൊ ബ്ലോക്ക് ചെയിൻ എന്തുകൊണ്ടാണ് ഞാൻ ഹാക്കബിൾ ആണ് എന്ന് പറഞ്ഞത്? അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഒരു ബ്ലോക്ക് കണക്ട് ചെയ്തിട്ടാണ് അടുത്ത ബ്ലോക്ക് വരുന്നത്. അപ്പൊ അതിന്റെ ഹാഷും അടുത്ത് വരുന്ന ബ്ലോക്കിന്റെ ഹാഷും എല്ലാം കണക്റ്റഡ് ആയിട്ടാണ് ഉണ്ടാവുക. ഒന്ന് ഒരു ഇതിലത്തെ ഡീറ്റെയിൽസ് നമ്മൾ മാറ്റി ടാമ്പർ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അടുത്തേലത്തെ മാറ്റേണ്ടി വരും, അതിന്റെ പിന്നിലത്തെ എല്ലാ ബ്ലോക്കുകളുടെയും മാറ്റേണ്ടി വരും. അപ്പം നമുക്ക് ഇത് ഹാക്കബിൾ ആണെന്ന് പറയാൻ കാരണം ഇപ്പൊ വരുന്ന ടെക്നോളജീസ് അനുസരിച്ചിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് നിലവിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലോക്ക് ചെയിൻ ഹാക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം ആ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന്റെ ശക്തി അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് പവർ എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ ആയിരിക്കും. അപ്പം അവർക്ക് ഒരു ബ്ലോക്ക് ആ ഒരു കമ്പ്യൂട്ടറിന് ആ ഒരു കമ്പ്യൂട്ടിംഗ് സൈസ് വെച്ചിട്ട് ഒരു ബ്ലോക്ക് അവർ ടാമ്പർ ചെയ്യുവാണെങ്കിൽ എല്ലാ അതിന്റെ ശേഷം എല്ലാ ബ്ലോക്കുകളും ഹാഷ് റീകാൽക്കുലേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനായിട്ടുള്ള പവർ ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിന് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ശരിക്കും അങ്ങനെ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഹാക്ക് ചെയ്യാൻ പറ്റും, ഒരു ഫുൾ ബ്ലോക്ക് ചെയിൻ ഹാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുള്ള ടെക്നോളജികൾ ഇപ്പം വലുതായിട്ട് നിലവിലില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അത് മാത്രമല്ല ഇപ്പൊ ഇനിയിപ്പോ അടുത്ത കാലത്ത് തന്നെ വരുന്നുണ്ട്. 2023 ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ആർട്ടിക്കിൾ അനുസരിച്ചിട്ട് IBMന്റെ മോഡൽ കോണ്ടോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് ഹാക്കബിൾ ആണ്. പക്ഷേ അവിടെയും നമുക്ക് സെക്യൂരിറ്റി വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വരുന്ന ക്രിപ്റ്റോ കറൻസികളിൽ ഒട്ടുമിക്ക ക്രിപ്റ്റോ കറൻസികളും ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് റെസിസ്റ്റേർഡ് ആയിട്ടാണ് അവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്വാണ്ടം
ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ ചെറുക്കാനുള്ള എല്ലാ ടെക്നോളജിയും അതിൽ ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ വരുന്ന പുതിയ ബ്ലോക്ക് ചെയിനുകളെല്ലാം വരുന്നത്. ഓക്കെ, അപ്പം അതായിരുന്നു നമ്മുടെ ബ്ലോക്ക് ചെയിൻ എന്നുള്ള എൻ്റെ ഒരു സിമ്പിൾ കാൽക്കുലേഷൻ, ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ വരുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നമ്മൾ അടിയിൽ കൊടുക്കാം. ഇപ്പം മെമ്പേഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല, നമ്മൾ പുതിയത് തുടങ്ങിയതായതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരുന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ക്ലിയർ ചെയ്യാം, നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മുൻപോട്ട് പോവാം. അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നമ്മൾ ഡെയിലി വരുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. അപ്പം നാളെ ഒരു കിടിലൻ വീഡിയോയിൽ വരാമെന്നുള്ള പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അജയ് സൈനിങ് ഓഫ്. Bye.